السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وأصحابه أجمعين. أما بعد، يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. فكن ماني من شر الحياة ومن شر الممات ومن إحراق جثماني، وكن غناي الذي ما بعده فلس، وكن فكاكي من أغلال عصياني. ആദരണീയരായ സാദാത്തിങ്ങളെ, ഉലമാക്കളെ, സുദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. എന്തുകൊണ്ടാണെന്നാൽ 96 മണിക്കൂർ ഇൻഷാ അല്ലാ ക്യാമ്പടിക്കാനും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വീക്ഷിക്കാനും ശ്രദ്ധിച്ച് മനസ്സിലാക്കാനും ഭാവിയിൽ പകർത്താനും ഒരുങ്ങിക്കൊണ്ട് നമ്മൾ വന്നതാണ്. പ്രസംഗിക്കാനോ മറ്റുള്ളവരെ ഇളക്കി വിടാനോ ഒന്നുമല്ല. ഇൻഷാല്ലാ നല്ല ഉന്നതമായ വിജയം ഇവിടെ നടക്കും, അതിൽ യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട അല്ലാമ സയ്യിദ് അൽ ഖാദി ശൈഖ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി, അവരുടെ ഒറിജിനൽ ആണ്ട് നമ്മൾ മിനയിൽ വെച്ച് 10 ദിവസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ഔദ്യോഗിക സ്വഭാവത്തിൽ നടത്തി ഉസ്താദിന് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യവും കൊടുത്ത്, മെമ്മോറാണ്ടവും കൊടുത്ത്, നമ്മളുടെ സ്ഥാപനത്തിൻ്റെ കാര്യവും പറഞ്ഞ്, സാദിയൻ്റെ കാര്യവും പറഞ്ഞ്, മുജമ്മൻ്റെതും പറഞ്ഞ്, അതുപോലെ SSF പറഞ്ഞ്, സമസ്തൻ്റെതും പറഞ്ഞ്, സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാവരുടെയും പുരോഗതിക്കും ദുആ ചെയ്തു, പല അനുഭവങ്ങളും കാണുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഉസ്താദിനെ പറ്റി കൂടുതൽ പറയേണ്ടതില്ല. റിജാലുൻ സഊലില്ലാഹി സഅയം മുബാറക ഫമാ ഖാതഅതുഹും അൻ റിദാഹുൽ ഖവാതിഉ സലാത്തും വതസ്ലീമുൻ بازكا تحيتي على المصطفى المختار خير البريه. رجال اتريو നേതാക്കന്മാർ സഅഉ ലില്ലാഹി അല്ലാഹുവിന് വേണ്ടി പ്രയത്നിച്ചു, സയ്യ മുബാറക വളരെ ബറക്കത്താക്കപ്പെട്ട പരിശ്രമം നടത്തി. ഫമാ ഖാതഅതുഹും അൻ റിദാഹു, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പൊരുത്തത്തെ തൊട്ട് മുറിച്ചു കളഞ്ഞില്ല. അൽ ഖവാതിഉ, ഒരു പ്രതിബന്ധവും, എന്ത് തന്നെ പ്രതിബന്ധമുണ്ടായാലും അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് മുന്നേറിയ മഹൽ വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട അല്ലാമ മർഹൂം അശ്ശൈഖ് അൽ ഖാദി ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി റഹ്മത്തുല്ലാഹി അലി. അതുകൊണ്ട് തന്നെ നമ്മൾ ഉറൂസിന് വന്ന് ചെയ്യേണ്ടുന്നത് വല്ലാഹി മാ അഫ്ലഹ മൻ അഫ്ലഹ ഇല്ലാ ബി സുഹ്ബതി മൻ അഫ്ലഹ, അല്ലാഹുവിനെ തന്നെയാണ് വിജയിക്കേണ്ടവർ, വിജയിച്ചിട്ടില്ല. വിജയിച്ചവരോടൊപ്പം സഹവസിച്ചുകൊണ്ടല്ലാതെ, സഹവാസം ഈ ലോകത്തും പരലോകത്തും വേണം. ഹയാത്ത് കാലത്തുണ്ടായിരിക്കുമ്പോൾ നേരിട്ട് കാണുകയും മന്ത്രിപ്പിക്കുകയും ദുആ ചെയ്യിപ്പിക്കുകയും സാരോപദേശങ്ങൾ തേടുകയും പല ഉപദേശ നിർദ്ദേശങ്ങളും ഏറ്റുപാടുകയും ചെയ്തു. വഫാത്തിൻ്റെ ശേഷം എങ്ങനെയാ സുഹബത്ത്? അവരുടെ കാൽപ്പാട് പിന്തുടരുക, അവരുടെ ഖബർ സിയാറത്ത് ചെയ്യുക,
അവരുടെ മാതൃക അയവിറക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വേണ്ടത്. ലോക പ്രശസ്ത തത്വജ്ഞാനി പറയുകയുണ്ടായി, 5 ചികിത്സകളില്ലാതെ ഒരിക്കലും ഇൽമ ഉപകാരപ്പെടില്ല. അല്ലാഹു തആല എത്രയോ ഉപകാരം ചെയ്തു, അതിന് നന്ദി വേണം. ദോഷങ്ങൾ അകപ്പെട്ടു പോകുന്നു, പൊറുക്കലിനെ എത്രയോ വലിയ വലിയ മഹാന്മാരെ പറ്റി കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അവരോട് പിന്തുടരണം. നല്ല നല്ല കാര്യങ്ങളുടെ ബഹുമതികൾ കേട്ട് കഴിഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിച്ചു നോക്കണം. ഏറ്റവും അവസാനമായി പറഞ്ഞത്, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല, തരാപ്പകൽ വ്യത്യാസമില്ല, പ്രായത്തിൻ്റെ കണക്കില്ല. നിങ്ങൾ മയ്യത്തുകളെ കുഴിച്ചു മൂടുന്നു. അടുത്ത ഭാവിയിൽ ഞാനാണ് ഈ ഖബറിന്റെ അവകാശി എന്ന് കണക്ക് കൂട്ടുന്നില്ല, അത് പറ്റൂല. ഇദാ അസ്ബഹത ഫല തന്തദരിൽ മസാ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് നേരം വെളുത്താൽ വൈകുന്നേരമാവോ എന്ന് കാത്തിരിക്കണ്ട, ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്തോ. ആയിസ് തട്ടിയെറിയപ്പെടും. ഇതാ അംസൈത ഫല തന്തദരിൽ സ്വബാഹ, വൈകുന്നേരമായാൽ നേരം വെളുക്കാൻ കാത്തിരിക്കണ്ട. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് ആരംഭിച്ച ഈ ഉന്നതമായ മതപരമായ ഈ സിരാക്കേന്ദ്രം ദൈനം ദിനം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്താദിന്റെ അഭിലാഷം പോലെ തന്നെ, ഉസ്താദിന്റെ ഏറ്റവും വലിയ അഭിലാഷം വഫാത്തിന്റെ സമയം വരെയും ദർസിൽ മുഴുകുക, മുത്താല ചെയ്യുക, മഹാന്മാരെ സമീപിക്കുക, ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുക്കുക, ഇതായിരുന്നു. ബഹുമാനപ്പെട്ട അല്ലാമ അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ സംഭവം പോലെ, ബഹുമാനപ്പെട്ടവർ വഫാത്തിന്റെ സമയത്ത് അവസാന ശ്വാസം വലിക്കുന്നു, ആയിരക്കണക്കിന് ശിഷ്യർ സമീപത്ത് നിലകൊള്ളുന്നു, ആ സമയത്ത് നെഞ്ഞത്ത് അട്ടിക്ക് കിതാബ് വെച്ചുകൊണ്ട് അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു കിതാബ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ശിഷ്യന്മാർ അത്ഭുതത്തോടെ ചോദിക്കുന്നു, ഇനിയെന്താണ് പഠിക്കാൻ ബാക്കി, ഇനിയായിരിക്കും ദർസ് നടത്തേണ്ടത്, ഇനി എവിടത്തേക്കാണ് ഈ മുത്താല ചെയ്യുന്നത്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇൽമിന്റെ മഹത്വം അതിൻ്റെ ഉടനീളം വിവരിച്ചു. അത് പഠിക്കുന്നവർക്കുള്ള മെച്ചം, ഇൽമ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വഫാത്തായി പോയാൽ ഷഹീദിന്റെ മർത്തവയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി അത്രത്തോളം പ്രശംസിച്ച് ഇൽമ പഠിക്കുന്നവർക്ക് പഠിപ്പിക്കും. അതുകൊണ്ട് ഞാൻ ആ പുണ്യകർമ്മം എൻ്റെ റൂഹ് വേർപെടുന്നവരെ തുടരുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട പറഞ്ഞെങ്കിൽ അതേ സ്തുതിയാണ്. ബഹുമാനപ്പെട്ട അല്ലാമ ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾ ജീവിതകാലത്ത് വിനീതം തന്നെ എത്രയോ പ്രാവശ്യം എത്രയോ മജ്ലിസുകളിൽ വീടുകളിലായിട്ടും സ്റ്റേജുകളിലായിട്ടും അതുപോലെ എൻ്റെ സ്വന്തം വീട്ടിൽ വന്നിട്ടും സ്ഥാപനങ്ങളിലായിട്ടും പോക്കിലും വരവിലും എല്ലാം നമ്മൾ ഒരുമിച്ച് കൂടാറുണ്ട്. ധാരാളം കാര്യങ്ങൾ സംസാരിക്കാം. 2006 മക്കാ ഷെരീഫിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് എത്തിയപ്പോൾ അതിൻ്റെ സൈഡത്ത് തന്നെ കിബിലക്ക് അഭിമുഖമായി ഞാനും ഉണ്ടായിരുന്നു. വേറെ തന്നെ മാറിയിരുന്നു കൊണ്ട് ഹജ്ജിൻ്റെ മസലകൾ ഒരാളെ തൊട്ട് പകരം ഹജ്ജ് ചെയ്യുമ്പോൾ മീഖാത്ത് എവിടുന്നാവണം, പോകുന്നവൻ്റെ മീഖാത്ത് മതിയോ, അല്ല മഹജൂജുൻ അന്നു ആരെ തൊട്ട് ഹജ്ജ് ചെയ്യുന്നുവ അവരുടെ മീഖാത്ത് തന്നെ വേണ്ടതുണ്ടോ, അതുപോലെ മരണപ്പെട്ടവർക്ക് വേണ്ടി സമ്മതം ചോദിക്കാതെ ഹജ്ജ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ നൂറുകണക്കിന് മസലകൾ വിശകലനം ചെയ്തുകൊണ്ട് ചെറിയവരും വലിയവരുമായിട്ട് സംവദിച്ചുകൊണ്ട് അതിൻ്റെ ആഴത്തിലിറങ്ങുന്നത് മക്കയിൽ വെച്ച് തന്നെ കാണാൻ സാധിച്ചു.
അപ്പോൾ അറിവിനോടുള്ള ഒരു ആവേശമാണ് കാണുന്നത്. അതുപോലെ ചെറിയവരോടും വലിയവരോടും പ്രായം കൂടിയവരോടും കുറഞ്ഞവരോടുമുള്ള ആ ബഹുമാനം, സ്വന്തം താഴ്മ, സ്വഭാവശുദ്ധി, അതുപോലെ ഏത് സമയത്തും ലായസാലു ഇസാനുക റത്തുപം ഇന്ദിക്കിരില്ല, ഈ ഭൂമിലോകത്ത് വെച്ച് സമ്പാദിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കഴിവ് സ്വന്തം നാവ് ദിക്കറിനാൽ പച്ച പിടിക്കുക. സദാസമയത്തും ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി സലാത്തിൽ മുഴുകി ആനന്ദിക്കുന്നത് കാണാം. ഞങ്ങളോടെല്ലാം പറഞ്ഞു, സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അതിരിക്കിനി യാ റസൂലല്ലാഹ്, കോടിക്കണക്കിന് ചെല്ലാൻ ഉസ്താദ് തന്നെ നമ്മളെ പ്രേരിപ്പിച്ചു. ബഹുമാനപ്പെട്ട മർഹൂം യൂസുഫ് ഹാജി തളിപ്പറമ്പ് അവരുടെ വീട്ടിൽ ഉസ്താദ് ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് എത്രയോ നസീഹത്തുകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ദൈനംദിനം ചെല്ലാൻ വേണ്ടി അതുപോലെ ജീവിതം പാകപ്പെടുത്താൻ വേണ്ടി ചെറിയവരോടും വലിയവരോടും സാധാരണക്കാരോടും ഉലമാക്കളോടും സാദാത്യങ്ങളോടും ഉപദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉസ്താദ് അവരുടെ കാൽപ്പാട് പിന്തുടർന്നുകൊണ്ട് വളരെ നല്ല ഉന്നതമായ വിജയം നമ്മൾക്ക് കൈവരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. 4 ദിവസങ്ങളിലായി ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും വലില്ലാഹി ജുനൂദു സമാവാതി വല്ലാഹു, അല്ലാഹുവിൻ്റെ അടുക്കൽ ആകാശത്തിലും ഭൂമിയിലും സൈന്യങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെ നല്ല അറഫാ മൈതാനം പോലെ ജനബാഹുല്യത്തോടുകൂടി പടച്ചോനെ അല്ലാഹു തആല പൂർത്തിയാക്കണേ. പടച്ചോനെ റഹ്മാന് നല്ല കാലാവസ്ഥ, ചളികട്ടലോ മഴ കൊള്ളലോ അല്ലെങ്കിൽ സ്റ്റേജ് വാരിയിട്ട് പായണ്ടി വരത്തോ ഒന്നും ഇൻഷാല്ലാ വരൂല. മഴ 4 ദിവസത്തേക്ക് ലീവ് എടുക്കുന്നുണ്ട്. വളരെ നല്ല സന്തോഷകരമായി എല്ലാവരും ഇവിടെ നടക്കുന്ന വൃദ്ധയിൽ നസീഹത്തുകളിൽ ക്ലാസ്സുകളിൽ അതുപോലെ സനദ് കൊടുക്കുന്നതിൽ അതിയകൾ വരുന്നതിൽ അതുപോലെ നമ്മളുടെ വിശിഷ്ട അതിഥികൾ വരുമ്പോൾ നമ്മൾ നോക്കി നിന്നാൽ പോരാ, അവരെ ആനയിച്ച് അവർക്ക് സ്വീകരണം കൊടുത്ത് എല്ലാം സ്ഥാപനം നമ്മുടേത് തന്നെയാണ്, നമ്മളാണ് ഇതിനെ ഉയർത്തേണ്ടവർ എന്ന ഒരു കർമ്മബോധത്തോടു കൂടിയായിരിക്കും നീങ്ങുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.